സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഈ മാസം 28 മുൻപ് എല്ലാ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കാൻ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഈ മാസം 28 മുൻപ് എല്ലാ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കുവാൻ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ബസിന്റെ മുൻഭാഗത്തെ റോഡും ബസിന്റെ അകവശവും കാണാവുന്ന തരത്തിലായിരിക്കണം ക്യാമറ ഘടിപ്പിക്കേണ്ടത്. ഇതിനാവശ്യമായ ചെലവിൻ്റെ 50% റോഡ് സുരക്ഷാ അതോറിറ്റി വഹിക്കും. ഓരോ ബസ്സുകളും നിയമവിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യം നിരന്തരം പരിശോധിക്കാനുള്ള ചുമതല ഓരോ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ബസ്സുമായി ബന്ധപ്പെട്ട നിയമലംഘനമുണ്ടായാൽ ഉദ്യോഗസ്ഥൻ കൂടി ഇനി ഇതിന് ഉത്തരവാദിയായിരിക്കും. ബസ്സുകളുടെ മത്സരയോട്ടം സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിശോധിക്കാനാണ് ഗതാഗത മന്ത്രി യോഗം വിളിച്ചത്. ഹൈക്കോടതി ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ നിശിതമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം നിലപാടെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു യോഗം. KSRTC ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കുവാൻ നിർദ്ദേശം നൽകി. ക്യാമറയിലെ ദൃശ്യങ്ങൾ ആരാണ് അപകടമുണ്ടാക്കിയതെന്ന് വ്യക്തമാക്കുവാൻ സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇതിന് കാരണം. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർമാർ ഓടിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുവാൻ യോഗം തീരുമാനിച്ചു. ഡ്രൈവർമാരുടെ ലൈസൻസ് കോപ്പിയടക്കം വിവരങ്ങൾ ബസ്സുടമകൾ ഗതാഗത വകുപ്പിനെ അറിയിക്കണം. ബസ് ജീവനക്കാർക്ക് 6 മാസത്തിൽ ഒരിക്കൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകുവാനും തീരുമാനമായി. നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഗാരേജ് ബസ്സുകളെ സംബന്ധിച്ചു ആ ബസ്സുകളുടെ നിരീക്ഷിക്കുന്നതിനായി നിയമപരമായിട്ടാണോ ആ ബസ്സുകൾ സർവീസ് നടത്തുന്നത് പരിശോധിക്കുന്നതിനുമായി നിരീക്ഷിക്കാനുള്ള ചുമതല ഓരോ ബസ്സിൻ്റെയും ചുമതല പ്രത്യേക ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാക്കി. അപ്പോൾ ആ ബസ്സുമായി ബന്ധപ്പെട്ട സ്റ്റേജ് കാര്യം ബസ്സുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ഉണ്ടായാൽ അതിന് ആ ഉദ്യോഗസ്ഥൻ കൂടി ഉത്തരവാദിയായി. ആ ബസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഗുലറായി മോണിറ്റർ ചെയ്യുന്നതിനും ആ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനും എല്ലാം തന്നെ ഉദ്യോഗസ്ഥന് കൂടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന് കൂടെ ഉത്തരവാദിത്തം. കോൺട്രാക്ട് കാര്യം ഈ ബസ്സിന് ഇപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി അപകടത്തെ തുടർന്ന് ബസ്സുകളുടെ ഓരോ ബസ്സുകളുടെയും നിയന്ത്രണം ചുമതല ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകി. അത് വിജയകരമാണെന്ന് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സ്റ്റേറ്റ് ഗാരേജ് ബസ്സുകളും അങ്ങനെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കായിരിക്കും, അതാത് RTO ഓഫീസുകളുടെ കീഴിൽ വരുന്ന ബസ്സുകളുടെ നിരീക്ഷണ ചുമതല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി നൽകാൻ തീരുമാനിച്ചത്.